This is me, Jihin. In the number discuss physics in the second chapter magnetic effect of electric current. Actually, physics in the Adi moon chapter. SSLC physics in the Adi moon chapter. Electricity might bend the petadan. Adi Adi Randa chapter in the Varinada Uru conductor load. Uru conductor load. Electricity pass in AB in the Parina Uru conductor under AB in the Parina conductor load. Electricity I pass in under. അതിന് എന്തൊക്കെ എഫക്റ്റുകളാണ് നമുക്ക് നൽകാൻ കഴിയുന്നത് അല്ലെങ്കിൽ കറണ്ട് നൽകുന്നത് ചുറ്റുപാടുമായിട്ട് ഏതൊക്കെ കാര്യങ്ങളിൽ അതിന് സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആദ്യ രണ്ട് ചാപ്റ്ററുകളിലും നമ്മൾ പഠിക്കുന്നത് ആദ്യ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും ആദ്യ ചാപ്റ്ററിൽ അതിൻ്റെ ആദ്യ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഹീറ്റിംഗ് എഫക്റ്റാണ് ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റിംഗ് എഫക്റ്റ് ഹീറ്റിംഗ് എഫക്റ്റിൽ നമ്മൾ എന്താ പഠിച്ചിരുന്നത് ഇലക്ട്രിക്കൽ എനർജിയും ഹീറ്റ് എനർജിയും തമ്മിലുള്ള റിലേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ ജൂൾസ് ലോ നമ്മൾ പഠിച്ചിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ലിക്കേഷൻസ് നമ്മൾ പഠിച്ചു പ്രോബ്ലംസ് നമ്മൾ പഠിച്ചു ഓക്കെ ഇനി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം എന്നത് ലൈറ്റിംഗ് എഫക്റ്റ് ആയിരുന്നു അതായത് പ്രകാശ ഫലം ഇലക്ട്രിക്കൽ എനർജിയും ലൈറ്റ് എനർജിയും പ്രകാശഫലവും തമ്മിലുള്ള റിലേഷൻസ് ആണ് ഇലക്ട്രിക്കൽ എനർജിയും പ്രകാശോർജവും തമ്മിലുള്ള റിലേഷൻസ് ആണ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് ഇനി ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് കൺസെപ്റ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് എഫക്റ്റും ഇലക്ട്രിസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്കൊരു ഇൻട്രോ എന്നുള്ള രീതിയിൽ ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഓക്കെ ഈ ചാപ്റ്റർ ആക്ച്വലി 5 മാർക്കോളം നമുക്ക് ആനുവൽ എക്സാമിന് വരുന്ന ഒരു ഭാഗമാണ് ചെറിയ ചാപ്റ്ററാണ് 5 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇതുവരെ വന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ തന്നെയും 5 മാർക്ക് 6 മാർക്കിനായിട്ട് നമുക്ക് ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവാറുണ്ട് ഓക്കെ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് ചാപ്റ്ററിനെ കൺസെപ്റ്റിൻ്റെ ബേസിലും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൻ്റെ ബേസിലും നമുക്ക് കുറച്ച് ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യാം ഓക്കെ ഇനി എങ്ങനെയാണ് നമുക്ക് ആ ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം ഈ രീതിയിൽ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് വെക്കാം ഇത് ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൺസെപ്റ്റിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഓക്കെ നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഈ ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്തു പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും ഒന്ന് ഫസ്റ്റത്തെ നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ മാഗ്നറ്റിസവും കറണ്ടും അതിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് മാഗ്നറ്റ് ഉണ്ട് ഫ്ലെമിംഗ്സിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ ഉണ്ട് സോളിനോയിഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട് ഓക്കെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് യൂസസ് ഓഫ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഇത്രയും പഠിച്ച കാര്യങ്ങളുടെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ പഠിക്കുന്നത് രണ്ട് അപ്ലിക്കേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രിക് മോട്ടോറും മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ഓക്കെ സാധാരണയായിട്ട് ആനുവൽ എക്സാമുകളിൽ ബോർഡ് എക്സാമുകളിൽ ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേൺ എന്ന് പറയുന്നത് 5 മാർക്കിനാണെങ്കിൽ 2 മാർക്കോളം ഈ പോർഷനിൽ നിന്നും 3 മാർക്ക് സെക്കൻഡ് പോർഷനിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കഴിഞ്ഞ 2019 അക്കാദമിക് ഇയറിൽ 3 എന്നുള്ളത് 2+1 ആയിട്ട് നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഉണ്ടായിരുന്നു ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഓരോ പോർഷൻസ് നമ്മൾ കവർ ചെയ്യുന്ന സമയത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ആനുവൽ എക്സാമിന് ചോദിക്കുന്ന 5 മാർക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉറപ്പിക്കാൻ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കഴിയും പക്ഷേ നിങ്ങൾ എന്ത് വേണം എന്നോടൊപ്പം തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കുകയും വേണം ഓക്കെ നമുക്ക് ആദ്യത്തെ പോർഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം മാഗ്നറ്റ്സ് കുറച്ച് കീ വേർഡുകളുണ്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം പറയാനുള്ളത് ആ കീ വേർഡുകളോട് കൂടിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മാഗ്നറ്റ് മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് ലൈൻസ് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാവുന്നത് ഒരു ബാർ മാഗ്നറ്റ് ആണ് ബാർ മാഗ്നറ്റ് ആണ് ഏറ്റവും എളുപ്പത്തിൽ മാഗ്നറ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് ബാർ മാഗ്നറ്റുകളാണ് ബാർ മാഗ്നറ്റുകൾ എന്ന് പറയുന്നത് നോർത്ത് ടു സൗത്ത് ആയിട്ട് നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്തിൽ കടന്നു പോകുന്ന രീതിയിൽ കുറച്ച് മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് ലൈൻസ് ഉണ്ടാവും കാന്തിക ബലരേഖകൾ ഉണ്ടാവും നോർത്ത് നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അത് സൗത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നുണ്ടാവുക ഇങ്ങനെയുള്ള കാന്തിക ബലരേഖകളുണ്ട് ഓക്കെ ഈ കാന്തിക ബലരേഖകൾ എത്ര ദൂരമുണ്ടോ അത്രയും ദൂരം ഈ മാഗ്നറ്റിന് എന്തുണ്ടാവും ഒരു സ്വാധീനം ഉണ്ടാവും ആ സ്വാധീനമുള്ള റേഞ്ചിനെയാണ് അല്ലെങ്കിൽ ആ ദൂരപരിധിയെയാണ് നമ്മൾ എന്തു പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഓക്കെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന മറ്റൊന്നുമില്ല
ഈ ബാർ മാഗ്നറ്റിന് അല്ലെങ്കിൽ ഏത് മാഗ്നറ്റും ആയിക്കൊള്ളട്ടെ ആ മാഗ്നറ്റിന് സ്വാധീനമുള്ള ഏരിയ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ വരുന്ന ഏതൊരു മാഗ്നറ്റിക് മെറ്റീരിയലിനെയും ഒന്നുകിൽ അട്രാക്ട് ചെയ്യാനോ റിപ്പൽ ചെയ്യാനോ ഈ മാഗ്നറ്റിന് കഴിവുണ്ട് ആ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അല്ലെങ്കിൽ ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മാഗ്നറ്റിസം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഓക്കെ നമ്മൾ ഈ കേസിൽ പറഞ്ഞു നമ്മൾ ഇതൊരു ബാർ മാഗ്നറ്റ് ആണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു മാഗ്നറ്റ് ആണ് ബാർ മാഗ്നറ്റ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ മാഗ്നറ്റിക് പവർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റ് ആണ് ഇതിൻ്റെ മാഗ്നറ്റിക് പവർ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയില്ല ഇത് ഇന്നും മാഗ്നറ്റ് ആണ് നാളെയും മാഗ്നറ്റ് ആണ് ഇന്നലെയും മാഗ്നറ്റ് ആയിരുന്നു ഓക്കെ മാഗ്നറ്റിക് പവർ ടെമ്പററി അല്ല കോൺസ്റ്റൻ്റ് ആണ് അതുപോലെ മാഗ്നറ്റിക് പവർ എന്ത് ചെയ്യാൻ പറ്റത്തില്ല കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയില്ല ഓക്കെ ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് പെർമനൻ്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ പെർമനൻ്റ് മാഗ്നറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെമ്പററി മാഗ്നറ്റും ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും ഉണ്ടാവണം അല്ലേ ടെമ്പററി മാഗ്നറ്റും ഉണ്ടാവണം നമ്മൾ നയൻത്തിലൊക്കെ പഠിച്ചിട്ടുള്ള നമ്മൾ ചെറുതിൽ എയ്ത്തിലും നയൻത്തിലും ഒക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ മാഗ്നറ്റും കാന്തവും ഒക്കെ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട് കാര്യം ഇത്രയുമാണ് എ ടു ബി എന്ന് പറയുന്ന ഒരു ചാലകം എൻ്റെ കയ്യിലുണ്ട് ആ ചാലകത്തിലേക്ക് ഒരു കറണ്ട് കടന്നു പോവുകയാണെങ്കിൽ അതിന് ചുറ്റുമായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആർക്കാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുക മാഗ്നറ്റിനല്ലേ ഓക്കെ ഈ കൺസെപ്റ്റ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് ഹാൻസ് ക്രിസ്റ്റ്യൻ എഴ്സ്റ്റഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് കണ്ടുപിടിച്ചത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല കാരണം ഇതൊരു ആക്സിഡൻ്റലായിട്ട് നമ്മൾ എക്സ്റേ ഒക്കെ കണ്ടുപിടിച്ചതുപോലെ ഇതൊരു ആക്സിഡൻ്റലായിട്ടുള്ളൊരു കണ്ടുപിടുത്തമായിരുന്നു അദ്ദേഹം ഏത് രീതിയിൽ അത് കണ്ടുപിടിച്ചു എന്നുള്ളത് നമുക്ക് ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട് ആ ഫിഗർ ഒന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് ആ ഫിഗർ നിങ്ങൾ തൊട്ട് മുമ്പ് സ്ക്രീനിൽ കണ്ട ആ ചിത്രമാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത് എൻ്റെ കയ്യിൽ ഒരു സർക്യൂട്ട് ഉണ്ട് എ ബി സി ഡി എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് ഉണ്ട് സർക്യൂട്ടിൽ ഒരു സോഴ്സ് ഉണ്ട് ഒരു സ്വിച്ചും ഉണ്ട് റെഡി സ്വിച്ചുണ്ട് ഒരു സോഴ്സ് ഉണ്ട് ഞാനിവിടെ സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ കറണ്ട് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എന്നുള്ള രീതിയിൽ എ ബി സി ഡി എന്നുള്ള രീതിയിൽ കറണ്ട് ഫ്ലോ ചെയ്യും ഓക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എഴ്സ്റ്റഡ് നിരീക്ഷിച്ച ഒരു കാര്യമായിരുന്നു ഈ ഒരു സർക്യൂട്ടിന് തൊട്ടടുത്തായി വെച്ചിരിക്കുന്ന ഒരു മാഗ്നറ്റിക് കോമ്പസ് ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട് മാഗ്നറ്റിക് കോമ്പസ് എപ്പോഴാണ് ഡിഫ്ലക്ട് ചെയ്യുക അത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലായിരിക്കുമ്പോഴാണ് ഇതിനെ തുടർന്ന് അദ്ദേഹം ഇതിൽ കൂടുതലായിട്ട് പരീക്ഷണങ്ങൾ നടത്തി അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം എന്നുള്ളത് ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന സമയത്ത് അതിന് ചുറ്റുമായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു മാഗ്നറ്റിക് കോമ്പസ് വെക്കുന്ന സമയത്ത് ഇതിനെന്ത് സംഭവിക്കുന്നുണ്ട് ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഡിഫ്ലക്ഷൻ സംഭവിക്കും ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത് ഒരേ ഡയറക്ഷനിലാണോ എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെക്ക് ചെയ്തു ഇതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിൻ്റെ പൊളാരിറ്റി ഒന്ന് വേറെ രീതിയിലാക്കിയിട്ട് മാറ്റിക്കൊടുത്തു നമുക്ക് രണ്ടാമത്തെ ഒരു ഫിഗർ ഉണ്ട് ഇവിടെ നമ്മൾ ആദ്യം കൊടുത്തു നിന്ന് വ്യത്യസ്തമായിട്ട് പൊളാരിറ്റി ഒന്ന് മാറ്റിക്കൊടുക്കുകയാണ് ഓക്കെ സ്വിച്ച് ഉണ്ട് സോഴ്സ് ഉണ്ട് ബാക്കി മാറ്റങ്ങളൊന്നുമില്ല ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ് ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലാണ് എൻ്റെ സെക്കൻഡ് ഫിഗറിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഡി സി ബി എ എന്നാണ് എൻ്റെ ഫസ്റ്റ് ഫിഗറിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എ ബി സി ഡി എന്നുള്ള രീതിയിലാണ് ഇവിടെയും ഞാൻ എന്ത് വരച്ചു ഒരു മാഗ്നറ്റിക് നീഡിൽ പ്ലേസ് ചെയ്തു ഓക്കെ ആദ്യത്തെ കേസിൽ എൻ്റെ ആദ്യത്തെ ഫിഗറിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എ ബി സി ഡി എന്നുള്ള ഈ ഡയറക്ഷനിലായിരുന്നു ആ സമയം എൻ്റെ മാഗ്നറ്റിക് കോമ്പസിൻ്റെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്തത് നോർത്ത് മുകളിലേക്ക് നീങ്ങി സൗത്ത് താഴേക്ക് മാറി ഓക്കെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് ഞാനിവിടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത സമയത്ത് എനിക്ക് ലഭിക്കുന്നത് ഓക്കെ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത സമയത്ത് എഴ്സ്റ്റഡിന് ലഭിച്ചിരുന്നത് എങ്ങനെയായിരുന്നു ഈ മാഗ്നറ്റിക് കോമ്പസ് നോർത്ത് താഴേക്ക് മാറി
സൗത്ത് മുകളിലേക്ക് പോകുന്നു. ഓക്കെ, ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് രണ്ട് കാര്യങ്ങളായിരുന്നു എഴുതിയിട്ട്. ഒന്ന്, ഒരു ചാലകത്തിലൂടെ ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റുമായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നുണ്ടെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ ആരുടെ ഡയറക്ഷനും മാറുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും മാറുന്നുണ്ട്. പക്ഷെ ഇതിൽ കൂടുതലായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ എഴ്സ്റ്റഡിന് എന്തുകൊണ്ടോ നടത്താൻ പറ്റിയില്ല. ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആയിരുന്നു. ജെയിംസ് ക്ലാർക്ക് മാക്സ്വൽ ചെയ്തത് ഇത്ര മാത്രമായിരുന്നു, ഒരു കണ്ടക്ടറുണ്ട് എ ബി എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ, എ ബി എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ, എ ബിയിൽ കറണ്ട് എ ടു ബി എന്ന ഡയറക്ഷനിൽ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന രീതിയിൽ ഡയറക്ഷനിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട്. എഴുസ്റ്റഡ് പറഞ്ഞ പ്രകാരം നമുക്ക് ഒരു കാര്യം അറിയാം, അതിന് ചുറ്റുമായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ, അതായത് ക്ലോക്ക് തിരിയുന്ന ദിശയിലാണോ അതല്ലെങ്കിൽ ക്ലോക്ക് തിരിയുന്ന ദിശയുടെ ഓപ്പോസിറ്റ് ആണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് പറയുന്നതിന് വേണ്ടിയിട്ട് മാക്സ്വൽ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു, മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റൈറ്റ് ഹാൻഡിലെ തമ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ഈ നിയമം കൊണ്ടുവന്നത്. എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇത് എൻ്റെ കയ്യിലുള്ള ഒരു കണ്ടക്ടറാണ്. നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെ എ ബി എന്ന് പറയുന്ന ഒരു കണ്ടക്ടറാണ് ഇത്. എ ഇതിൻ്റെ ബോട്ടം സൈഡാണ്, ബി ടോപ്പ് സൈഡാണ്. എയിൽ നിന്ന് ബിയിലേക്ക്, അതായത് ഈ മൂടിയുടെ ഭാഗത്തേക്ക്, ടോപ്പിൻ്റെ ഭാഗത്തേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ചെയ്ത് ഇത്രമാത്രമാണ്, ഈ കണ്ടക്ടർ വലത് കൈയിൽ അദ്ദേഹം ഹോൾഡ് ചെയ്തു. ഓക്കെ, വലത് കൈയിൽ ഹോൾഡ് ചെയ്തു, കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷനിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തമ്പ് പ്ലേസ് ചെയ്ത് വെച്ചു. ബാക്കി നാല് വിരലുകളില്ലേ, ഈ നാല് വിരലുകൾ ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിലൂടെയാണ്. ഓക്കെ, ഈ പോർഷനിൽ നിന്ന് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 2019 അക്കാദമിക് ഇയറിലുള്ള മെയിൻ എക്സാമിന്, മോഡൽ എക്സാമിന് ഈ പോർഷനിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കാണാവുന്നതാണ്. സ്ക്രീനിൽ കണ്ടത് 2020 മോഡൽ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഭാഗത്തു നിന്ന് ഇതുപോലുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ്. കോളം എയിൽ ഒരുപാട് കൺസെപ്റ്റുകൾ നിങ്ങൾ കണ്ടു, അതായത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത്, ഡയറക്ഷൻ ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്, അതേപോലെ ജനറേറ്റ് ചെയ്ത ഹീറ്റ് കണ്ടുപിടിക്കുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് നിയമങ്ങളുടെ പേരുകൾ, റൂൾസിൻ്റെ പേരുകൾ കോളം ബിയിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. നമുക്ക് ആവശ്യം എന്താണ്? ക്ലാർക്ക്സ് മാക്സ്വെല്ലിൻ്റെ അല്ലെങ്കിൽ മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് നമുക്കിപ്പോൾ അറിയാം. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് കോളം എയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഓക്കെ, അതേപോലെ ജൂൾസിലോ നിങ്ങൾക്ക് എഴുതാൻ കഴിയുമല്ലോ. ഇനി കൂടെയുള്ള ഫ്ലെമിങ്സിൻ്റെ റൈറ്റ് ലെഫ്റ്റ് ഹാൻഡ് റൂള്, ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള് അതിൽ നമുക്ക് പഠിക്കാനുണ്ട്. പഠിക്കുന്ന സമയത്ത് വിശദമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇത്രയുമാണ് ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. റെഡി? ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2020 ആനുവൽ എക്സാമിന് തൊട്ട് മുൻപ് നടന്ന ആനുവൽ എക്സാമിന് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാവുന്നതാണ്.
ബിയിലേക്ക് എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് ഒഴുകുന്നത് സമയത്താണ് നമുക്ക് ചിത്രത്തിൽ ലഭിച്ചിരിക്കുന്നത് പോലെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലഭിക്കുക. നേരെ തിരിച്ചിട്ടാണെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്കാണ് കറണ്ട് പോകുന്നതെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? മാറ്റമുണ്ടാകും. നിങ്ങൾക്ക് വീടുകളിൽ വെച്ച് ചെറിയ പെന്നോ പെൻസിലോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതായിരുന്നു 2020 ആനുവൽ എക്സാമിന് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇത്ര മാത്രമേ ഉള്ളൂ, എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് ഒഴുകുന്നുണ്ട്, അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട്, അത് ഏത് ഡയറക്ഷനാണെന്ന് പറയാനായിരുന്നു, എയിൽ നിന്ന് ബിയിലേക്കാണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ആൻഡ് തമ്പ് റൂളുമായി ബന്ധപ്പെട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് ആക്ടിവിറ്റി നമ്മളെ ടെക്സ്റ്റിൽ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിലെ ഫസ്റ്റ് ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, മറ്റൊന്നുമില്ല, എ ബി സി ഡി എന്ന് പറയുന്ന ഒരു കാർഡ്ബോർഡാണ്, ഒരു പ്ലെയിൻ ബോർഡാണ്. അതിനുള്ളിൽ എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് പോയിന്റുകളുണ്ട്. രണ്ട് പോയിന്റുകളിലും ഹോളുണ്ട്, സുഷിരങ്ങളുണ്ട്. ആ സുഷിരങ്ങളിലൂടെ പി ക്യു ആർ എസ് എന്ന് പറയുന്ന സർക്യൂട്ട് കടന്നു പോകുന്നുണ്ട്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് എന്ന് പറയുന്ന പോയിന്റിലുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും വൈ എന്ന് പറയുന്ന പോയിന്റിലുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനുമാണ്. എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു റെക്റ്റാങ്കുലർ ലൂപ്പാണ് പി ക്യു ആർ എസ് എന്ന് പറയുന്നത്. ഇവിടെ ഞാനിവിടെ സെല്ല് കൊടുത്തിട്ടുണ്ട്, ഒരു സോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഞാനിതിൽ സപ്ലൈ ഓൺ ചെയ്യുകയാണെങ്കിൽ കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് പി എസ് ആർ ക്യു എന്ന് പറയുന്ന ഡയറക്ഷനിലായിരിക്കും. കറണ്ടിൻ്റെ ഫ്ലോ ഈ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുന്നത് അല്ലേ. നിങ്ങളൊന്ന് നോക്കി നോക്കൂ, പി എസ് ആർ ക്യു എന്ന് പറയുന്ന ഡയറക്ഷനിലായിരിക്കും കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് നോക്കാം. എക്സ് എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഏത് രീതിയിലായിരിക്കുമെന്ന്, എൻ്റെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കുകയാണ്, അതിലെ തമ്പ് ഉപയോഗിക്കുകയാണ്. എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് മുകളിലേക്കാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ കണ്ടക്ടറിനെ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. കൂടാതെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നാല് വിരലുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. തമ്പ് ഞാൻ കറണ്ടിൻ്റെ ഡയറക്ഷനിലാണ് വെച്ചിരിക്കുന്നത്. കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മുകളിലേക്കാണ്, സോ എൻ്റെ തമ്പ് ഞാൻ മുകളിലേക്ക് വെക്കുകയാണ്. ബാക്കി നാല് വിരലുകളും എങ്ങോട്ടാണ് കാണിക്കുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് അല്ലേ. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നോക്കാവുന്നതാണ്, എൻ്റെ നാല് വിരലുകളും കാണിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും, അഥവാ അപ്രദക്ഷിണ ദിശയിലായിരിക്കും. ഓക്കെ, അപ്രദക്ഷിണ ദിശയിലായിരിക്കും, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. എങ്ങനെയാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കിട്ടിയിരിക്കുന്നത്? നമുക്ക് എക്സ് എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന മുകളിലേക്കാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ തമ്പിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? മുകളിലേക്കായിരിക്കും. എൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നേരെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്ന സമയത്ത്. ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് ക്ലോക്കിൻ്റെ മൂവ്മെൻറ്റ് ആലോചിക്കുക. ക്ലോക്കിൻ്റെ മൂവ്മെൻറ്റ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് ആണ്, പ്രദക്ഷിണ ദിശയിലാണ്. അഥവാ ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അപ്രദക്ഷിണ ദിശയാണ്, അഥവാ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ക്ലിയർ? റെഡി? ഇനി ഇതേപോലെ വൈ എന്ന് പറയുന്ന ഒരു പോയിന്റും എനിക്കുണ്ട്. ഈ വൈ എന്ന് പറയുന്ന പോയിന്റിൽ ഏത് ഡയറക്ഷനിലാണ് എനിക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്? ഇവിടെ നിങ്ങളൊന്ന് നോക്കിക്കേ, ഇവിടെ വൈ എന്ന് പറയുന്ന പോയിന്റിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആർ ക്യൂ ആണ് അല്ലേ. ആർ ക്യൂ ആണ്, താഴേക്കാണ് കറണ്ടിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത്. അങ്ങനെ കറണ്ട് താഴേക്കാണ് വരുന്നതെങ്കിൽ എൻ്റെ തമ്പ് ഞാൻ എങ്ങോട്ട് വെക്കുന്നു? താഴേക്കുള്ള ഡയറക്ഷനിൽ വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ബാക്കി നാല് ഫിംഗേഴ്സും ഏത് ഡയറക്ഷനിലാണ് ഉണ്ടാവുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, ക്ലോക്ക് കറങ്ങുന്ന ഡയറക്ഷനാണ്. അതുകൊണ്ട് തന്നെ എക്സ് എനിക്ക് എന്ത് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. റെഡി? ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 2019 അതായത് കഴിഞ്ഞ അക്കാദമിക് ഇയറിൻ്റെ ഫസ്റ്റ് ടൈം എക്സാമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. റെഡി?
നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻ ഇത്ര മാത്രമാണ്. എക്സ് എന്ന് പറയുന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിച്ച ലോ ഏതാണ്, അല്ലെങ്കിൽ ഏത് നിയമമാണ് ഇത് നമ്മളെ കണ്ടുപിടിക്കുന്നതിന് സഹായിച്ചത് എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അതും നമുക്കറിയാലോ, ഏത് നിയമമാണ്? മാക്സ്വെല്ലിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുന്നത്. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആക്ടിവിറ്റി വണ്ണിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ആക്ടിവിറ്റി ടു നോക്കാം. ഇതിലെ രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു സർക്കുലർ ലൂപ്പാണ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു റെക്റ്റാങ്കുലർ ലൂപ്പായിരുന്നു, ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സർക്കുലർ ലൂപ്പാണ്. ഇവിടെയും നമുക്ക് രണ്ട് പോയിന്റുകൾ ഉണ്ടാവും, എക്സ് എന്ന് പറയുന്ന പോയിന്റും വൈ എന്ന് പറയുന്ന പോയിന്റും. ആദ്യം ആക്ടിവിറ്റി വണ്ണിൽ നമ്മൾ ഏത് രീതിയിൽ ചെയ്തോ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആക്ടിവിറ്റി ടുവിലും ചെയ്യാവുന്നതാണ്. നമ്മൾ ആ ഒരു പോയിന്റ് എടുക്കുന്നു, എക്സ് എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നു. നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം മാത്രമാണ്, ഏത് ഡയറക്ഷനിലാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത്, ആ ഡയറക്ഷൻ നമ്മൾ തമ്പ് വെക്കുന്നു. ബാക്കി ഈ നാല് വിരലുകളും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിരിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ, പ്രദക്ഷിണ ദിശയാണോ അപ്രദക്ഷിണ ദിശയാണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അത് നിങ്ങൾക്ക് നോട്ടിലേക്ക് എളുപ്പത്തിൽ വരയ്ക്കുവാനും കഴിയും. അതൊരു വർക്ക്ഷീറ്റ് പ്രോബ്ലം പോലെ എടുത്ത് നിങ്ങൾ സ്വന്തമായിട്ട് വീട്ടിലിരുന്നിട്ട് ചെയ്തു നോക്കുക. ഓക്കെ, റെഡി? അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ടൈപ്പ് ഓഫ് മാഗ്നറ്റുകളാണ്. വളരെ എളുപ്പമുള്ള ഭാഗമാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ടൈപ്സ് ഓഫ് മാഗ്നറ്റ്. ക്ലാസ് തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ പറയുകയുണ്ടായി ബാർ മാഗ്നറ്റുകളെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ബാർ മാഗ്നറ്റുകൾ ഞാൻ പറഞ്ഞിരുന്നു പെർമനന്റ് മാഗ്നറ്റുകളാണ്, അവ സ്ഥിരകാന്തങ്ങളാണ്, അവയുടെ കാന്തികതയിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു ഇലക്ട്രിസിറ്റി കടത്തി വിട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ചില വസ്തുക്കളെ കുറഞ്ഞ സമയത്തേക്കെങ്കിലും മാഗ്നറ്റുകളാക്കിയിട്ട് അല്ലെങ്കിൽ മാഗ്നറ്റുകളെ പോലെ ആക്ട് ചെയ്യുന്ന വസ്തുക്കളാക്കിയിട്ട് നമുക്ക് മാറ്റുവാൻ കഴിയും. അവയാണ് ടെമ്പററി മാഗ്നറ്റ്. പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത് ബാർ മാഗ്നറ്റ് പോലെ സ്ഥിരമായിട്ടുള്ള കാന്തങ്ങളാണ്. ടെമ്പററി മാഗ്നറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി കടത്തി വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, കുറഞ്ഞ സമയത്തേക്കെങ്കിലും ഒരു വസ്തുവിനെ മാഗ്നറ്റാക്കി മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ സ്ഥിരകാന്തമുണ്ട്, താൽക്കാലിക കാന്തമുണ്ട്, പെർമനന്റ് മാഗ്നറ്റും ഉണ്ട്, ടെമ്പററി മാഗ്നറ്റ്സും ഉണ്ട്. പെർമനന്റ് മാഗ്നറ്റിൻ്റെ കാന്തികത സ്ഥിരമായിരിക്കും, ടെമ്പററി മാഗ്നറ്റിൻ്റെ കാന്തികത താൽക്കാലികമാണ്. സ്ഥിരകാന്തത്തിൻ്റെ, അതായത് പെർമനന്റ് മാഗ്നറ്റിൻ്റെ കാന്തത്തിൻ്റെ പവർ, അതായത് മാഗ്നറ്റിക് പവർ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. പക്ഷേ ടെമ്പററി മാഗ്നറ്റിൽ എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റിയിലുള്ള മാറ്റങ്ങൾ വരുത്തി. ഇലക്ട്രിസിറ്റി 5 ആമ്പിയറോ 10 ആമ്പിയറോ 20 ആമ്പിയറോ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇലക്ട്രിസിറ്റിയുടെ അളവ് കൂട്ടിക്കൊടുക്കാൻ കഴിയും. അതിനനുസരിച്ചിട്ട് മാഗ്നറ്റിക് പവറും നമുക്ക് കൂട്ടിക്കൊടുക്കാൻ കഴിയും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. പെർമനന്റ് മാഗ്നറ്റിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്ന ഒന്നാണ് ബാർ മാഗ്നറ്റ്. ടെമ്പററി മാഗ്നറ്റിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റുകൾ. ഇലക്ട്രോ മാഗ്നറ്റിന് എക്സാമ്പിളാണ് സോളിനോയിഡ്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് സോളിനോയിഡ് എന്നൊന്ന് നോക്കി നോക്കാം. ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ എ ബി എന്ന് പറയുന്ന ഒരു കണ്ടക്ടറുണ്ട്. എ ബിയിലൂടെ ഞാൻ ഐ എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിന് സറൗണ്ടിങ് ആയിട്ട് എനിക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ലഭിക്കും. ഇനി ഇതേ ലെങ്ത് ഉള്ള കണ്ടക്ടർ ഞാൻ ഉപയോഗിച്ചിട്ട് കോയിലുകളായിട്ട് അല്ലെങ്കിൽ കമ്പികളാക്കിയിട്ട് ചുറ്റിയെടുക്കുക. ഇവിടെ എനിക്ക് എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, ഇവിടെ എനിക്ക് ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. സെയിം കണ്ടക്ടർ തന്നെയാണ്, സെയിം ലെങ്ത് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കാം. ഓക്കെ, ഇതിലൂടെ ഞാൻ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കുകയാണെങ്കിൽ, ഐ എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന മാഗ്നറ്റിക് ഫീൽഡിനേക്കാളും വളരെയധികം കൂടുതലാണ്. ഓക്കെ, ആദ്യം ഉണ്ടായിരുന്ന സ്ട്രേറ്റ് കണ്ടക്ടറിനേക്കാളും കൂടുതലാണ്. ഇങ്ങനെ കോയിലുകളാക്കിയിട്ട് കണ്ടക്ടറിനെ മാറ്റി അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രക്ചറിന്, ഈ ഒരു ഷേപ്പിന്, ഈ ഒരു ആകൃതിക്ക് പേരുണ്ട്. നമ്മൾ മലയാളത്തിൽ അതിനെ സർപ്പിളാകൃതി എന്ന് പറയും. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ ഹെലിക്കൽ ഷേപ്പ് എന്ന് പറയും. ഈ ഒരു ഷേപ്പിൽ മാറ്റിയെടുത്തിട്ടുള്ള കണ്ടക്ടറിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, സോളിനോയിഡ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇത്രയുമാണ് സോളിനോയിഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. സോളിനോയിഡ് സ്ട്രക്ചർ വൈസ് ഒന്നുമില്ല, ഹെലിക്കൽ ഷേപ്പിലുള്ള കണ്ടക്ടിങ് ബോഡിയാണ് സോളിനോയിഡ്. ഓക്കെ, സർപ്പിളാകൃതിയിൽ ചുറ്റിയെടുത്ത കവചിത കമ്പിയെയാണ് നമ്മൾ എന്തു പറയുന്നത്, സോളിനോയിഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സോളിനോയിഡിനെ പറ്റിയിട്ട് ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്.
സോളിനോയിഡ് ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന സമയത്ത് ഒരു കാന്തമായി പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, കാന്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് പോളുകൾ ഉണ്ടാവില്ലേ? മീൻസ് ഞാനിവിടെ എൻ്റെ കയ്യിൽ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്. ആ ബാർ മാഗ്നറ്റിന് നോർത്ത്, സൗത്ത് എന്നീ രണ്ട് പോയിന്റുകളുണ്ട്, പോളുകളുണ്ട്. അതുപോലെ ഈ സോളിനോയിഡിനും എന്തുണ്ടാവും? തീർച്ചയായിട്ടും പോളുകൾ ഉണ്ടാവും. പക്ഷെ നമുക്കറിയില്ല ഏത് ഭാഗമാണ് നോർത്ത്, ഏത് ഭാഗമാണ് സൗത്ത് എന്ന്. ഇത് കണ്ടുപിടിക്കുന്നതിന് ഒരു എളുപ്പ വഴിയുണ്ട്. നിങ്ങൾ അത്യാവശ്യം ഒന്ന് ഇമാജിൻ ചെയ്യേണ്ട ഒരു അവസരമാണിത്. ഇവിടെ രണ്ട് പോയിന്റുകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എ എന്ന് പറയുന്ന പാർട്ടും ബി എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എയിലേക്ക് കറണ്ട് എൻട്ര് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് കറണ്ട് എൻട്ര് ചെയ്യുന്നെങ്കിൽ, ബി എന്ന് പറയുന്ന പോയിന്റിൽ എന്തായിരിക്കും? അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും കറണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത്. എ എന്ന് പറയുന്ന സ്പ്രിങ്ങിലെ പോയിന്റിലേക്ക് കറണ്ട് എൻട്ര് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആയിട്ടാണെങ്കിൽ, ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് കറണ്ട് ലീവ് ചെയ്യുന്നത്, കറണ്ട് ഇതിലൂടെ ലീവ് ചെയ്ത് പോകുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് എൻട്ര് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ എന്ത് പറയുന്നു? സൗത്ത് പോളായിരിക്കും. ആന്റി ക്ലോക്ക് വൈസിൽ കറണ്ട് ലീവ് ചെയ്ത് പോകുന്ന പോയിന്റിൽ ഇവിടെ എന്തായിരിക്കും? നോർത്ത് പോളായിരിക്കും. ഓക്കെ, എവിടെയാണോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഇവിടെ എൻട്ര് ചെയ്യുന്നത് അവിടെ സൗത്ത് പോളാണ്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ലീവ് ചെയ്യുന്നോടത്തിൽ നോർത്ത് പോളായിരിക്കും. ഇനി നേരെ തിരിച്ച് നമുക്ക് നോക്കാം. ഇവിടെ കറണ്ട് എൻട്ര് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളുടെ പോൾ എന്ന് പറയുന്നത് നോർത്ത് പോളാണ്. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റിൽ എന്തായിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും കറണ്ട് ലീവ് ചെയ്ത് പോകുന്നത്. അവിടെ സൗത്ത് പോളായിരിക്കും ഉണ്ടാവുന്നത്. ഇത് ഇമാജിൻ ചെയ്യേണ്ട ഒരു ഏരിയയാണ്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൊക്കെ ആദ്യം നമ്മൾ സ്റ്റിക്ക് പെന്നുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പ്രകോശം ഞെക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റിക്ക് പെന്നുകൾ, അതിൻ്റെ ഉള്ളിൽ ചെറിയ സ്പ്രിങ്ങുകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അത് നിങ്ങളുടെ നേരെ പിടിച്ചു നോക്കുക. നേരെ പിടിച്ചു നോക്കുന്ന സമയത്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എൻ്റെ നേർ മുന്നിൽ നിന്ന് നോക്കുന്ന സമയത്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഇതിലേക്ക് കയറുന്നതെങ്കിൽ, നേരെ പിറകുവശത്ത് നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകുന്നത്, കറണ്ട് ഇറങ്ങിപ്പോകുന്ന ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, എവിടെയാണോ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഉള്ളത് അവിടെ സൗത്ത് പോൾ ആയിരിക്കും. എവിടെയാണോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഉള്ളത് അവിടെ നോർത്ത് പോൾ ആയിരിക്കും. ഇത്രയുമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസസ് ഓഫ് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇലക്ട്രിക് മോട്ടോർ ഡിസ്കസ് ചെയ്യാനുണ്ട്, കൂടാതെ മൂവിംഗ് കോയിൽ, ലൗഡ് സ്പീക്കറും ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫ് ആയിരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. റെഡി?